PSC syllabus le natural science le manushya sharirathe kurichulla podu arivu enna topic il nammal innu padikkan povunnathu rakthathe kurichaanu raktham allengil blood namukaryam nammude sharirathe ettavum pradhanapetta oru karyamaanu raktham hrudayathinu naale aragalaanullathu hrudayathinu naale aragalaanullathu atrium ventricle adane idathu bhagathum valathu bhagathum appo idathu atrium valathu atrium ശ്വാസകോശമാണ് ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം ബ്ലഡിനെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ രക്തത്തെ അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ആ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ഹൃദയത്തിൽ വന്നതിന് ശേഷം ഹൃദയം എങ്ങോട്ട് കൈമാറുന്നു ശ്വാസകോശത്തിലേക്ക് കൈമാറുകയും ശ്വാസ ബ്ലഡ് പമ്പിംഗ് അതായത് രക്തത്തിന്റെ പമ്പിംഗ് എന്ന് ബ്ലഡ് കോർപ്പസസ് ഇനി രണ്ടാമത്തത് ശ്വേതരക്താണുക്കൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസസ് ഇനി മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ ഇനി നമ്മൾ പറഞ്ഞത് ജലമാണ് ജലത്തിന്റെ കണ്ടന്റ് 80 to 90% വരെയാണ് പ്ലാസ്മ എന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ് ഇതിനെ കട്ടി നൽകുന്നത് ഇനി നമുക്ക് ഓരോ മറ്റേ കോശങ്ങളെ പറ്റി നോക്കാം അല്ലെങ്കിൽ രക്തകോശത്തെ പറ്റി നോക്കാം ഒന്നാമതായിട്ട് അരുണരക്താണുക്കൾ അരുണരക്താണുക്കളുടെ ശാസ്ത്രനാമം അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസസ് അതിനെ നമ്മൾ RBC എന്നാണ് വിളിക്കുന്നത് അതിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് എറിത്രോസൈറ്റുകൾ എന്നാണ് എറിത്രോസൈറ്റുകൾ ഇവ നമ്മുടെ ശരീരത്തിലെ രക്തത്തിനെ അരുണരക്താണുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ എന്നുള്ള പദാർത്ഥമാണ് ഈ ഒരു കഴിവ് നൽകുന്നത് അരുണര ഓക്സിജൻ നൽകുക ശരീരത്തേക്ക് ഓക്സിജൻ കൊണ്ടുപോവുക രണ്ടാമത്തെ ധർമ്മമാണ് ശരീരത്തിന്റെ താപനില ഒരേ അളവിൽ എല്ലായിടത്തും ക്രമീകരിക്കുക ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജനെ സംവഹിക്കാനായിട്ട് രക്തത്തിന് കഴിവ് നൽകുന്നത് അരുണരക്താണുക്കളുടെ ആകൃതി ബൈക്കോൺകേവ് ഡിസ്ക് ആണ് പിന്നെ അരുണരക്താണുക്കളുടെ തന്നെ ആകൃതിയുടെ പ്രശ്നം കൊണ്ട് വരുന്ന ഒരു രോഗമുണ്ട് അത് ചോദിക്കാറുണ്ട് അരുണരക്താണുക്കളുടെ ആകൃതിയുടെ പ്രശ്നം അതായത് അരിവാൾ പോലുള്ള ഷേപ്പ് വരാറുണ്ട് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസസ് ഇവ നമ്മുടെ ശരീരത്തെ പട്ടാളക്കാരെന്നാണ് അറിയപ്പെടുന്നത് ശരീരത്തെ പട്ടാളക്കാരെന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് 5000 to 10000 ആണ് 5000 to 10000 ശ്വേതരക്താണുക്കളുടെ അളവായിട്ട് വരേണ്ടത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 80 to 120 mg കോശങ്ങളിൽ ഒന്നാണ് ഇവ നമ്മുടെ ശരീരത്തെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അമിതമായ രക്തം വാർന്നൊഴുകുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റുകളാണ് പ്ലാസ്മ ജലം അതുപോലെ തന്നെ രക്തകോശങ്ങൾ ശേഷം വരുന്നതാണ് പ്ലാസ്മ പ്ലാസ്മയ്ക്ക് മഞ്ഞ നിറമാണ് ഉള്ളത് പ്ലാസ്മയ്ക്ക് മഞ്ഞ നിറമാണ് ഉള്ളത് പ്ലാസ്മ അടങ്ങിയിരിക്കുന്ന 3 പ്രോട്ടീനുകളുണ്ട് അതാണ് ഹൃദയമിടിപ്പുണ്ട് ആ ഒരു ഹൃദയമിടിപ്പില് അതിനിടയ്ക്ക് ഹൃദയത്തിന്റെ ആ ഒരു സ്തരപാളികൾക്കിടയ്ക്കോ അല്ലെങ്കിൽ ഭിത്തിക്കിടയ്ക്കോ ഒക്കെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി കർഷണം കുറയ്ക്കാൻ വേണ്ടി അതിനിടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് രക്തത്തിലേക്ക് ഓക്സിജനെ നൽകുന്ന അവയവമാണ് രക്ത അരുണരക്താണുക്കളായിരുന്നു അരുണരക്താണുക്കൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസസ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.